ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും സേമിയയും വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം അത്രയേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സേമിയയാണ്. ഞാനിവിടെ 150 ഗ്രാം സേമിയേൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നീളമുള്ള സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് പൊട്ടിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് വേവിക്കണം. സേമിയ നല്ല സോഫ്റ്റായിട്ട് വരണം, അത്രയും നേരം വേവിക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ, ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടോയെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചും പോവും, അത്രയും വെക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാനിതൊരു അരിപ്പയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. ശർക്കരയാകുമ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഏലക്കപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം ഫോയിലും ചെയ്യാം കേട്ടോ. വാഴയിലയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സേമിയയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അല്ല അരി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1-2 സ്പൂണ് ആ ഒരു ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 സ്പൂൺ അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മടക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. കുട്ടീസിനൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഞാനിത് ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പ് എടുത്താലും മതി കേട്ടോ, അതിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റീമറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2-3 സ്പൂണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്റ്റീമറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇത് വേവിക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റീമറിൻ്റെ തട്ടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി, ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, വാഴയിലേൻ്റെയും തേങ്ങയുടെ ഒക്കെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മുടെ ആ ഒരു അരി വെച്ചിട്ടുള്ള അട പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്താലേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.